ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ ബി എ മലയാളം ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ് ഞാൻ. ഇവിടെ ബി എ ഫിലോസഫി സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. ഞങ്ങളുടെ സുഹൃത്ത് ജിജീഷിൻ്റെ ഒപ്പം ഞങ്ങൾ കോളേജിലെ നാടകം കാണാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അവൻ പുറത്തുള്ള ആളാണ്. ഞങ്ങൾ നാടകം പിൻസീറ്റിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ SFI കുറച്ച് പ്രവർത്തകർ വന്ന് അവനെ വിളിച്ചുകൊണ്ട് പോവുകയും എന്തൊക്കെയോ അവനോട് പറയുകയും ചെയ്തു. അപ്പോൾ അവൻ ഭയങ്കര ഡിസ്റ്റർബ്ഡായി തിരിച്ചു വന്നു. ഞങ്ങൾ നാടകം കാണുന്ന പകുതിക്ക് വെച്ച് നിർത്തി തിരിച്ചു പോകാൻ പോയി. തിരിച്ചു പോകാൻ പോയി ഞങ്ങളെ യാതൊരു പ്രകോപനവും കൂടാതെ ഇവർ പിന്നെയും പിടിച്ചു നിർത്തി എന്തൊക്കെയോ പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ അതിന് പകരമായിട്ട് അവനെ അടിക്കുകയാണ് ചെയ്തത്. ആദ്യം ഒരാൾ അടിച്ചു തുടങ്ങി, പിന്നെ പല സ്ഥലത്തുനിന്നായിട്ട് 10-15 പേര് ചേർന്നിട്ട് അവനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പിടിച്ചു മാറ്റാൻ ചേർന്ന് ഞങ്ങളെയും അടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെയും ഞങ്ങളെ ഭയങ്കരമായിട്ട് ചീത്തയൊക്കെ പറയുന്നുണ്ട്. കുറേ തെറിയൊക്കെ വിളിച്ച് ഞങ്ങളിവരെ കോളേജിന് പുറത്താക്കി ഗേറ്റ് അടിച്ചു. ജിജീഷിൻ്റെ കോളേജിൻ്റെ ഉള്ളിലും വെച്ചു. എന്നിട്ട് 2 ഗേറ്റും ലോക്ക് ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ജിജീഷ് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പോകണം, ഞങ്ങൾ പോവാതെ അവനെ വിടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവനോടവർ പറഞ്ഞത് ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്ന് പോവാതെ അവനെ കോളേജിൽ നിന്ന് വിടത്തില്ല. അവൻ തിരുവനന്തപുരത്ത് എവിടെയാണെങ്കിലും അവനെ പൊക്കി അടിക്കും, അവന് പ്രശ്നമുണ്ടാക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് അവൻ്റെ കയ്യിലൊരു കഞ്ചാവിൻ്റെ പൊതി കൊടുത്തിട്ട് അത് അവൻ കഞ്ചാവ് വിൽക്കാനാണ് ഇവിടെ വന്നത്, ഞങ്ങൾ അവൻ്റെ ഏജൻസാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കും. പോലീസിന് കേസ് മാറ്റാൻ വളരെ കുറച്ച് സമയം മതി, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഭയങ്കര മോശപ്പെട്ട രീതിയിൽ അവനോട് സംസാരിച്ചു. അങ്ങനെ അവൻ പേടിച്ചിട്ടാണ് ഞങ്ങളെ വിളിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ വേറെ കേസ് കൊടുത്തേക്കാണ്. ജിജീഷ് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറിയതിൻ്റെ പുറത്താണ്. എല്ലാം നുണയാണ്, വെറും കള്ളമാണ്. ഇവരുടെ പ്രശ്നം എനിക്ക് തോന്നുന്നു സൂര്യഗായത്രിയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവരെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിൻ്റെ പ്രൊവോക്കേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും അവരിത് ചെയ്തതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ പിന്നോട്ട് പോകാനില്ല. ഇപ്പോൾ വിമൻസ് സെല്ലിൽ പരാതി കൊടുക്കാൻ പോവുകയാണ്, വിമൻസ് സെല്ലല്ല വിമൻസ് കമ്മീഷനിൽ പരാതി കൊടുക്കാൻ പോവുകയാണ്. പോലീസ് കൺട്രോൾമെൻറ്റിൽ പരാതി കൊടുത്തിട്ടുണ്ട്, പ്രിൻസിപ്പളിനും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ജിജീഷ് പെൺകുട്ടിയോട് അപമര്യാദയെ പെരുമാറുന്നൊക്കെ പറഞ്ഞ പച്ചക്കള്ളാണ്. പിന്നെ പറഞ്ഞത് ഞങ്ങളെ 3 പേരെയും കൂടി അരുതാത്ത സാഹചര്യത്തിൽ എന്തോ അവർ കണ്ടു എന്നൊക്കെയാണ്. നുണയാണ്, വെറും നുണയാണ്. ഞങ്ങളെ എന്താ മിനിസ്റ്ററിൻ്റെ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളെ അവരെന്തോ മോശപ്പെട്ട സാഹചര്യത്തിൽ കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ പച്ചക്കള്ളാണെന്നുള്ള ഞങ്ങളറിയാവുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ജിജീഷ് ഞങ്ങളെ കയ്യേറ്റം ചെയ്തവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് ജിജീഷിനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ SFI വെറും നാടകമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. വൈസ് പ്രിൻസിപ്പൾ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ടിപ്പോൾ പുള്ളിയും ഞങ്ങൾക്കെതിരെ എന്തോ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും പിന്നോട്ടില്ല ഞങ്ങൾ. ഇനി വരുന്ന കുട്ടികൾക്കെങ്കിലും ഈ ഒരു സ്ഥാനത്ത് നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്നുള്ള ആഗ്രഹമാണുള്ളത്. യൂണിവേഴ്സിറ്റി കോളേജ് SFI യുടെ മാത്രം കോട്ടയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. വേറൊരു പാർട്ടി ഒപ്പോസ് ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരവിടെ നടത്തുന്നത് ഭയങ്കര എന്താണ് ഫാസിസം പരമായിട്ടുള്ള പ്രവൃത്തികളാണ് അവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടേതായിട്ടുള്ള ഏകാധിപത്യ പ്രവണതകൾ അവിടെ ഒരുപാടുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കുന്നത് പ്രശ്നം ഉണ്ടാക്കുക, അവർക്കെതിരെ സംസാരിക്കുന്നവരെ ഭയങ്കര മോശക്കാരായി മുദ്ര കുത്തുക, അങ്ങനെ അവർ ഭയങ്കര മോശപ്പെട്ട രീതിയിലാണ് അവർ കുട്ടികളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് ദേഷ്യവും പ്രതികാരമൊക്കെ അവർക്ക് ഞങ്ങളോടൊക്കെ ഉണ്ടാവണം. അവരുടെ പല കാര്യങ്ങളും മുമ്പ് വിമർശിച്ചതിൻ്റെ പേരിൽ പറയും, അതിൻ്റെയൊക്കെ പുറത്താണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. അവിടെ വെച്ച് ഇവരെ മാറ്റി നിർത്തി. ഇവരെന്നെ ആദ്യത്തെ തല്ല് എൻ്റെ മുഖത്ത് വീണ സമയത്ത് എനിക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറയാൻ ശ്രമിക്കുമ്പോഴേക്കും ഇവർ രണ്ടുപേരെയും പിടിച്ച് വലിച്ച് അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നെ മാറ്റി നിർത്തി 10-ന് മേലെ ആളുകൾ വന്നിട്ട് എന്നെ മർദ്ദിക്കുമായിരുന്നു. എനിക്ക് ഞാൻ പറയുന്നുണ്ട് എന്നെ തല്ലല്ലേ എന്നുള്ളത്. പക്ഷേ അവരത് കേൾക്കാൻ ശ്രമിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവരൊക്കെ ക്യാമ്പസിൽ നിന്ന് വെളിയിലേക്ക് വിടാതെ എന്നാൽ അവർക്ക് എന്നെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വരാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് എന്നെ തല്ലിക്കൊണ്ടിരുന്നവർ കൂടി ഇവരുടെ അടുത്തേക്ക് പോവുക, എന്നിട്ട് ഇവരെ പിടിച്ച് തള്ളുക, നിലത്ത് വീഴ്ത്തിയിടുക, ഇവരെ തല്ലുക. ഇതൊക്കെയാണ് അവർ പിന്നെ ഇവരോട് ചെയ്തിരുന്നത്. ആ സമയത്താണ് പിന്നെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിയപ്പോൾ ഇവരെന്നെ ഫോളോ ചെയ്ത് ഓടിച്ചിട്ട് പിടിക്കുമായിരുന്നു. ഗേറ്റ് പിന്നെ പൂട്ടി എന്നെ അവിടെ ഇട്ട് കുറേ ചവിട്ടി കല്ലെടുത്ത് കല്ലും കമ്പിയും ഒക്കെ എടുത്തും പുറത്ത് മർദ്ദിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് അവരെന്നെ ഞാൻ തലകറങ്ങി വീഴാൻ പോയ സമയത്താണ് അവരെന്നെ എനിക്ക് നിൽക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് അവരെന്നെ എടുത്തിട്ട് അവരുടെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ട് കെടുത്തി തന്നെ. അവിടെ കൊണ്ട് ടേബിളുമ്മേ എടുത്ത് പൊക്കി കെടുത്തി കുറച്ച് കെടുക്കാൻ പറഞ്ഞു. അത് കിടന്ന് എനിക്ക് വെള്ളം താഴ്ച്ചുകൊണ്ടിരിക്കും. എനിക്ക് വെള്ളം കുറേ തരുന്നുണ്ട്. എൻ്റെ കൈക്ക് എന്തെങ്കിലും പറ്റിയോ അല്ലെങ്കിൽ ഛർദ്ദിച്ചോ അങ്ങനെ പെയിൻ ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് എഴുന്നേറ്റിപ്പിച്ച് ചാടിപ്പിച്ചു. കാല് വയ്യായിരുന്നു എൻ്റെ, പക്ഷേ എന്നാലും എന്നെ കൊണ്ട് ചാടിപ്പിച്ചു.
ഈ ചാടിപ്പിക്കൽ കഴിഞ്ഞിട്ട് ഇവരെന്നോട് പറയുന്നത് നിനക്ക് തല്ല് കിട്ടിയത് നീ ആ പെൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളോട് സംസാരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടികൾ നിനക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടാണ്, നീ ആ പെൺകുട്ടികളോട് നടക്കേണ്ട യാതൊരു ആവശ്യമില്ല, ആ പെൺകുട്ടികൾ നീ വിചാരിക്കുന്ന പോലെ ഒരാളുകളല്ല അവർ, അവൾമാർ അത്രയും വൃത്തികെട്ട രീതിയിലുള്ള സ്ത്രീകളാണ്, അപ്പോൾ അവരുടെ കൂടെ നീ കൂട്ടുകൂടി നടന്നാൽ നിനക്ക് ഇതിനേക്കാളും തല്ല് ഇനി വേറെ എവിടെ എങ്ങനെ കിട്ടും. അപ്പോൾ ഇപ്പോൾ കിട്ടിയ തല്ലുകൊണ്ട് സന്തോഷമായിട്ട് ഇവരായിട്ടുള്ള സൗഹൃദങ്ങൾ ഇപ്പോൾ വേണ്ടാന്ന് വയ്ക്കുക, ഇനി ക്യാമ്പസിലേക്ക് ആരും താറ്റിക്കാന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് നമുക്കതൊക്കെ കേൾക്കുക തന്നെ നിവർത്തിയുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തിടിയായിരിക്കും പിന്നെ അവിടെ ഉണ്ടാവുക. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് കംപ്ലയിൻ്റ് എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കംപ്ലയിൻറ്റുകൾ നീ പോലീസിനോ അല്ലെങ്കിൽ മീഡിയാസ് വഴിയോ ഷെയർ ചെയ്യാൻ എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിൻ്റെ കയ്യിൽ കഞ്ചാവിൻ്റെ പൊതിരുത്ത് പോക്കറ്റിൽ വെച്ചിരുന്നു, എന്നിട്ട് നേരെ പോലീസുകാരെ വിളിപ്പിക്കും, ഇത് പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിനെ നീ കയറി പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു പരാതി എഴുതിപ്പിച്ച് നിന്നെ പേരും വെച്ചിട്ട് പരാതി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്നുള്ളൂ ഈ കാര്യം, നിൻ്റെ കാര്യം. അപ്പോൾ അത് ആലോചിച്ചിട്ട് നീ നിൽക്കുകയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇനിയും നമ്മൾ കേസ് ഇപ്പം ഈ കേസും കൊണ്ട് പോവുകയാണ്, പുറത്തേക്ക് കിടന്ന് കേസ് കൊണ്ട് പോവുകയാണെങ്കിൽ കോടതിയിൽ വെച്ച് നമ്മൾ പിന്നെയും കാണും, അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ കാണും. അപ്പോൾ എവിടെ വെച്ച് കണ്ടാലും നീ അത് ഓർക്കും എന്നുള്ള രീതിയിൽ ഭയങ്കര വാണിയൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് ഇവരെ രണ്ടുപേരും ഫോണിലേക്ക് വിളിക്കും, സൂര്യകാന്തിയുടെ ഫോണിലേക്ക് വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചു എനിക്ക് കംപ്ലയിൻ്റൊന്നുമില്ല, എനിക്കും ആരോടും പ്രശ്നങ്ങളില്ല, എന്നെ അതായത് ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എന്നെ ക്യാമ്പസിൽ നിന്ന് വിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞു, ഞാനത് പറഞ്ഞു. എന്നാലും ഇവരെ പോയ വീട്ടിലേക്ക് പോവാണെന്ന് ഫോണിൽ പറഞ്ഞ് കേട്ടാൽ മാത്രമേ എന്നെ വിടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിട്ടത് തന്നെ. ഞാനൊരു SFI മെമ്പറാണ്, മുമ്പത്തെ ഒരു കോളേജിൽ ഞാൻ SFI കാര്യമായിരുന്നു, ഈ കോളേജിൽ SFI കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് നടന്ന പ്രശ്നം എനിക്ക് തോന്നുന്നത് വെച്ചാൽ എന്നോട് ഇവർക്ക് കുറച്ച് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് ഉള്ള കുറച്ച് SFIയിലെ കുറച്ച് പ്രവർത്തനങ്ങളെ, കുറച്ച് അനീതികളെ ഞാൻ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ അവിടെ വലിയ സദാചാരമാണ്, ആൺകുട്ടി പെൺകുട്ടി ഒരുമിച്ചിരിക്കുന്നതിനൊക്കെ ഇവരെ കുറിച്ച് തള്ളിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ മാത്രം യൂണിറ്റ് റൂമിലകത്ത് വിളിച്ച് എന്നെ ഒരു ഹറാസ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അന്നത്തെ പ്രശ്നം വെച്ചാൽ ഞാൻ ഒരു ഷിമ്മീസ് പുറത്ത് കാണാമെന്നുള്ള ഒരു ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഡിപ്പാർട്ട്മെൻറ്റ് കമ്മിറ്റി വിളിച്ച് കൂട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന വെച്ചാൽ ഒരു കള്ളക്കേസ് കൊടുക്കുക, കാരണം ആൺകുട്ടികളാണെങ്കിൽ കഞ്ചാവും പെൺകുട്ടികളാണെങ്കിൽ അനാശാസ്യത്തിൽ ഏർപ്പെടുക എന്നുള്ള ഒരു സ്ഥിരം ആ ഒരു ഇതാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ള ഇപ്പോൾ ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തിരിക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ അവർ പറഞ്ഞിട്ട് ഞങ്ങളെ ഒരു എന്താ പറയുക ഒരു റൂമിനകത്ത് അനാശാസ്യത്തിൽ ഏർപ്പെടുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ മുമ്പത്തെ ഫോട്ടോസും ഞങ്ങളുടെ മുമ്പത്തെ കമൻറ്റുകളും അതൊക്കെ എടുത്തിട്ട് വീണ്ടും അതിനെ ആഘോഷിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. കാരണം അവർക്കൊരു സാധ്യത ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ മുമ്പ് കിസ് ഓഫ് ലവിൽ സമരം അനുകൂലിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഒരുപാട് സംഭവം നടക്കുന്നുണ്ട്. ഒരുമിച്ചെടുത്ത ഫോട്ടോസിനെയൊക്കെ ഇപ്പോൾ ജാനകിയും ദിജീഷ് ഒരുമിച്ചെടുത്തൊരു ഫോട്ടോസിനെയൊക്കെ അവർ ആഘോഷമാക്കുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല വേറൊരു പെൺകുട്ടി, ഞങ്ങൾ അടിച്ച പെൺകുട്ടിയാണ് കള്ളക്കേസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടു.